വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മിൽക്ക് പുഡിങ് തന്നെയാണ്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു പുഡിങ് വരുന്നത്. നമ്മൾ ഓറിയോ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത്. ഓറിയോയും പാലും വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റും അതുപോലെ കിടിലൻ സ്വാദുള്ള ഒരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതിന് മിൽക്ക് മേഡൊന്നും ആവശ്യമില്ല. അപ്പം നല്ല ടേസ്റ്റോട് കൂട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പാലും ഡാർക്ക് കോമ്പൗണ്ടും അതുപോലെ ഓറിയോ ബിസ്ക്കറ്റും വിപ്പിംഗ് ക്രീമും ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് 500 ml പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 500 ml ഒരു കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പോളം പാല് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. 250 ml ആ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് 500 ml പാലെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ കട്ടയൊക്കെ നനയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് ആ കട്ടയൊക്കെ വന്നത്. അപ്പം നന്നായിട്ടൊരു കയ്യിലോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കട്ട വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ആ പാലുമായിട്ട് അത് നന്നായിട്ട് മിക്സായിട്ട് വരണം. നല്ലപോലെ മിക്സായാൽ മാത്രമേ അത് ആ ഒരു ടേസ്റ്റ് പാലിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഒരു നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്, നമ്മുടെ സ്കൈൻ്റെതും അതുപോലെ അങ്കിൾ ജോണിൻ്റെ ഒക്കെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ലാസൻ്റെ ഒക്കെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു മിക്സിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഞാൻ 3 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ചെറിയ ടേബിൾ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ചേർത്തു. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം പഞ്ചസാരയൊന്നും ഒട്ടും കട്ട പോലെ കാണാൻ പാടില്ല, കംപ്ലീറ്റ് മെൽട്ടായിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരം നമ്മളിത് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് ഈ ഒരു മിക്സിൻ്റെ കൂടെ മെൽട്ടായിട്ട് വരണം. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം നമ്മൾ തണുത്ത പാലുമാണ്, അതുപോലെ തണുത്ത വിപ്പിംഗ് ക്രീമും ആണ്. അപ്പോൾ ഹോട്ട് വാട്ടറൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര പെട്ടെന്ന് അലിയില്ല, കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ അതിൽ നല്ലപോലെ ഇതുപോലെ നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും മധുരമൊക്കെ പാകമാണ്, നമ്മൾ ചേർത്ത് കൊടുത്ത മധുരം പാകമാണ്, കറക്റ്റ് ടേസ്റ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ജെലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബേക്കേഴ്സിൻ്റെ ജെലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. 500 ഗ്രാമിൻ്റെ ജെലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഗ്ലാസ് ബൗൾ എടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെലാറ്റിൻ ഒരു പൊടി പോലെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ വെച്ചിട്ടും ഈ പുഡിങ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 3 ടീസ്പൂണിന് 6 ടേബിൾ സ്പൂണ് ഹോട്ട് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല വെട്ടി തിളക്കുന്ന വെള്ളം തന്നെ വേണം, അപ്പോഴേ ഒന്ന് നല്ല മെൽട്ടായിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് മെൽട്ടായിട്ട് കിട്ടണം നമുക്ക്, എന്നാലേ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിത് ഒന്ന് അലിയിച്ചെടുക്കാം, നന്നായിട്ട് മെൽട്ടാക്കിയെടുക്കാം. അപ്പം നല്ല ചൂടോട് കൂടി തന്നെ അതതുപോലെ മിക്സായിട്ട് ഇങ്ങനെ വരും. അതുപോലെ ആ കട്ടയ്ക്ക് പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ലിക്വിഡായിട്ട് കിട്ടും. അത് വേണം നമുക്ക് നമ്മുടെ പുഡിങ്ങിൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മെൽട്ടാക്കി എടുത്തതിന് ശേഷം നമുക്കത് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് മെൽട്ടാക്കിയിട്ട് വരാം.
ഇപ്പോൾ അതാ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ആ കട്ടൊക്കെ മിക്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സില്ലേ, പാലും വീപ്പിംഗ് ക്രീമുള്ള പഞ്ചസാരയുള്ള മിക്സ്, ആ മിക്സിയിലേക്ക് നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ആ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരു പഴയ അരിപ്പ് എടുക്കാൻ നോക്കുക. ജലാറ്റിനൊക്കെ നമ്മളിതുപോലെ ഒഴിക്കുമ്പോൾ പഴയ അരിപ്പായിരിക്കും നല്ലത് എടുക്കാൻ. അപ്പോൾ പഴയ അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ടാലേ നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ജലാറ്റിൻ എത്തി നല്ല സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അതുപോലെ ജലാറ്റിന് പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് സെറ്റാവില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തേ സെറ്റാവുള്ളൂ. നമ്മൾ ചൈനാഗ്രാസ് യൂസ് ചെയ്യുന്ന പോലെയല്ല, ചൈനാഗ്രാസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് അപ്പം തന്നെ അത് സെറ്റായി പോകാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ജലാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ജലാറ്റിൻ യൂസ് ചെയ്യുന്നതും അത് പ്രിഫർ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയറിൻ്റെ ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസിൻ്റെ ഈ സ്ക്വയർ ബൗളിലേക്ക് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തൊക്കെ പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്സോ ചോക്ലേറ്റോ അല്ലെങ്കിൽ ചെറീസോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക്, ഞാൻ ഇതുപോലത്തെ രണ്ട് ചെറിയ പാക്ക് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിൽ ബിസ്ക്കറ്റിനെ നിരത്തി വെച്ച് കൊടുക്കാം. അതുപോലെ ചെറിയ ചെറിയ പൊട്ടിപ്പോയ പീസസൊക്കെ ഇടയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒന്ന് നിരത്തിയെടുക്കാം. ഈ ഒരു പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിടയിൽ ആ ഓറിയോ ബിസ്ക്കറ്റൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും. അതുപോലെ സൽക്കാരങ്ങളിലും അതുപോലെ ചെറിയ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു കിഡ്ലം പുഡിങ് തന്നെയാണത്. അതുപോലെ ടൈമും കുറേ വേണ്ട, പെട്ടെന്ന് തന്നെ സെറ്റാക്കിയെടുക്കാനും തയ്യാറാക്കിയെടുക്കാനൊക്കെ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ അതാ നമ്മൾ ഓരോ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്, ഇതുപോലെ സെറ്റാക്കി വെച്ചു. ഇടയിലുള്ള ഫില്ല് ഗ്യാപ്പുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഈ ഒരു ട്രയലേക്ക് ഒഴിക്കുമ്പം നമ്മുടെ നേരത്തെ സെറ്റാക്കി വെച്ച ഓരോ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ പൊങ്ങി വരുമ്പോൾ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ്. കോയൻസൊക്കെ വെച്ച പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ പാലിൻ്റെ മിക്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കാണുമ്പോൾ കോയൻസൊക്കെ ഉള്ളതുപോലെ തോന്നും. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ. ഇനി നമ്മളിത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കണം. ഇനി പെട്ടെന്ന് സെറ്റാവണമെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒരു 1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രേ ഒന്ന് ജസ്റ്റ് ഇളക്കി നോക്കിയപ്പം ജെല്ലിയൊക്കെ പോലെ നന്നായിട്ട് ഇളകുന്നുണ്ട്. പുഡിങ് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം അത് കഴിക്കുമ്പോൾ വേറൊരു ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൂടി ആ മിൽക്കിൻ്റെ മിക്സിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഓപ്ഷനലാണ്. അത് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കൊക്കോ പൗഡർ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓവറോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.